വാൻ കഴിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞു അതിനെന്താ തടസ്സമൊന്നുമില്ല, കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും പ്രത്യേകത ഒന്നുമില്ല എന്നറിയണ ആളാണല്ലോ ഗുരു. അതുകൊണ്ട് അദ്ദേഹം അനുവാദമൊക്കെ കൊടുത്തു, തടസ്സമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഗുരുവിന് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ, ഗുരു അങ്ങനെ താർക്കികനല്ല. ഇപ്പൊ താൻ പറയുന്ന വഴി കൂടി പോകുന്നവരെ തന്റെ ശിഷ്യന്മാരാവൂ എന്ന ശാഠ്യമൊന്നും ഗുരുവിനൊട്ടുമില്ല. ഗുരുവിനെ നമ്മൾ ആ നിലയിൽ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല. അയ്യപ്പ മാഷ് ഗുരുവിന്റെ പ്രധാന ശിഷ്യനാണല്ലോ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇന്ന് ഗുരു പ്രമാണം പറഞ്ഞു നടക്കുന്ന സമയത്ത് അയ്യപ്പൻ മാഷ് ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് വേണം ധർമ്മം, വേണം ധർമ്മം, വേണം ധർമ്മം യഥോചിതം എന്നെഴുതി. എന്നിട്ട് ഗുരുവിനെ കൊണ്ട് കാണിച്ചു, സ്വാമി ഇങ്ങനെ ആയാലോ എന്ന് ചോദിച്ചു. അപ്പൊ ഗുരു പറഞ്ഞു ഇങ്ങനെ ആയാലും മതി എന്ന് പറഞ്ഞു. അയ്യപ്പൻ ദൈവമില്ല ദൈവമില്ല എന്ന് ഇങ്ങനെ നാട് മുഴുവൻ പറഞ്ഞെടുക്കാം. അപ്പൊ തിരുവനന്തപുരത്ത് മണ്ണന്തല ചെന്ന് കഴിഞ്ഞപ്പോ ഗുരുവിനോട് ശിഷ്യന്മാര് വന്ന് പറയുന്നുണ്ട്, സ്വാമി അയ്യപ്പൻ മാഷ് ദൈവമില്ല ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കാണ്, സ്വാമി എന്തെങ്കിലും ചെയ്താൽ ഒന്ന് പരിഹരിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ ഗുരു പറഞ്ഞു അയ്യപ്പൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും അയ്യപ്പന്റെ പ്രവൃത്തിയിൽ ദൈവമുണ്ട്, അത് മതി എന്ന്. ചെറിയ കാര്യമല്ല കേട്ടോ, ദൈവം എന്താന്നുള്ളതിന്റെ വലിയൊരു വിശദീകരണമാണ്. ദൈവം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഏർപ്പാടല്ല, നിങ്ങൾ ജീവിക്കുന്ന രീതിയിലാണ് ദൈവം. അതുകൊണ്ടാണ് അവസാനം ഗുരു ദൈവഭാവനയെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇന്ന് ആരും ഓർക്കാത്തൊരു കൃതിയുണ്ട്, അനുകമ്പാദശകം. അനുകമ്പാദശകം, ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. എന്താണ് ദൈവം നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യത്തെ ആശയം അനുകമ്പയാണ്, ഒരു പീഡ എറുമ്പിനും വരുത്തരുത്, അതിനുശേഷമാണ് ദൈവം. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്ന് അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാത്ത ചിന്തയും. നിന്നെ കുറിച്ച് ഓർക്കണം, അതിനും മുമ്പേ അനുകമ്പ വേണം. കരുണയില്ലാത്ത ദൈവം പാഴാണ്, കരുണയാണ്. വാസ്തവത്തിൽ ഗുരു ആ ശ്ലോകം ആ കൃതിയിൽ ചെയ്യുന്നത് എല്ലാ ദൈവങ്ങളെയും കരുണയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. പരമേശ പവിത്ര പുത്രൻ എന്നാണ് ഗുരു ആ ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നത്. ഇതിൽ വലിയൊരു പ്രാധാന്യമുണ്ട്, ഞാൻ സന്ദർഭിയായിട്ട് അതുകൂടി പറയാം. ഇപ്പൊ 19th century യിലും 20th century ആദ്യ പതിറ്റാണ്ടുകളിലും ഇന്ത്യയിൽ അരങ്ങേറിക്കൊണ്ടിരുന്ന മതസംവാദത്തിന്റെ പൊതു സ്വഭാവം എന്താന്ന് വെച്ചാൽ, തന്റെ മതതത്വം ശരിയെന്നും മറ്റു മതതത്വങ്ങൾ തെറ്റെന്നും സ്ഥാപിക്കാനുള്ള വലിയ വാദകോലാഹലങ്ങളാണ്. ഇപ്പോ ദയാനന്ദ സരസ്വതിയുടെ സത്യാർത്ഥ പ്രകാശം, സത്യാർത്ഥ പ്രകാശം എടുത്തു നോക്കിയാൽ ക്രിസ്തു വേണ്ടത്ര അറിവോ ഉൾക്കാഴ്ചയോ ഇല്ലാത്ത ഒരു അജ്ഞനായിരുന്നു എന്ന് ദയാനന്ദ സരസ്വതി എഴുതിയിട്ടുണ്ട്. നബി ഒരു കപടനാട്യക്കാരനായിരുന്നു, ഇംഗ്ലീഷിൽ ഞാൻ വായിച്ചത് ഇമ്പോസ്റ്റർ എന്നാണ്, ഒറിജിനൽ എന്താന്ന് അറിഞ്ഞുകൂടാ, കപടനാട്യക്കാരനായിരുന്നു എന്ന് എഴുതി. അത് എല്ലാവരുടെയും രീതിയാണ് കേട്ടോ, അന്യമതങ്ങൾ തെറ്റ്, തന്റെ മതമാണ് ശരി, തന്റെ മതത്തിന്റെ തത്വമാണ് ശരിയായ തത്വം, ബാക്കിയൊക്കെ പാഴ്. അങ്ങനെ താർക്കികമായി സ്ഥാപിക്കാൻ ശ്രമിക്കുക. അപ്പൊ കേരളത്തിലൊക്കെ ഇപ്പൊ ചട്ടമ്പി സ്വാമി ക്രിസ്തുമത ഖണ്ഡനം എഴുതി, മക്തി തങ്ങൾ ക്രിസ്തുമതത്തിന് എഴുതിയ ഒരു പുസ്തകത്തിന്റെ പേര് കേട്ടാൽ തന്നെ പേടിയാവും, കഠോര കുഠാരം എന്ന് ക്രിസ്തുമത തത്വങ്ങൾക്കെതിരെ എഴുതിയ പുസ്തക. ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ഗുരുവിനെ നോക്കൂ, ഗുരു ഏതെങ്കിലും ഒരു മതതത്വം ശരിയാണെന്നോ അതിൽ മാത്രമാണ് ശരിയുള്ളതെന്നോ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ഗുരുവിന്റെ ഏറ്റവും വലിയ മഹത്വം കിടക്കുന്ന അവിടെയാണ്. ഗുരു മതത്തെ മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആളാണ്, അതായിരുന്നു ഗുരുവിന്റെ മതം. മതത്തെ മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഗുരുവിനോട് 1924 വൈക്കം സത്യാഗ്രഹ സമയത്ത് ഗാന്ധിജി വന്നിട്ട് ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, സ്വാമി ഹിന്ദുമതം മോക്ഷത്തിന് പര്യാപ്തമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഗുരുപക്ഷേ പറഞ്ഞു ഉത്തരം അങ്ങനെയല്ല. ഗുരു പറഞ്ഞു എല്ലാ മതങ്ങളിലും മോക്ഷമാർഗങ്ങൾ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരു മതത്തിന് വിശേഷിച്ച് എന്തെങ്കിലും സിദ്ധിയുണ്ടെന്നല്ല. ഗാന്ധിജിക്ക് ഈ ഉത്തരം കൊണ്ട് തൃപ്തിയായില്ല. ഗാന്ധിജി പറഞ്ഞു മറ്റു മതങ്ങളുടെ കാര്യം ഇരിക്കട്ടെ, ഹിന്ദു മതത്തിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ ഗുരു ഉള്ള കാര്യം പറഞ്ഞു. ഗുരു പറഞ്ഞു അതിന്റെ ഇന്നത്തെ നില വെച്ച് നോക്കിയാൽ അങ്ങ് ഒരുപാട് ജന്മം ഇനിയും ജനിക്കേണ്ടി വരും എന്നാണ്. ഇന്നത്തെ ഹിന്ദുമതം എന്ന് പറയുന്ന സാധനത്തെ കൊണ്ട് മനുഷ്യന്മാർക്ക് മുഴുവൻ മോക്ഷം കിട്ടണമെങ്കിൽ ഒരു ഗാന്ധി ഒന്നും പോരാ, എത്ര ഗാന്ധി വേണം? ഗാന്ധിയെ തന്നെ റദ്ദാക്കി കളഞ്ഞു. അതന്ന് ഗുരു അന്നേ പറയുന്നുണ്ട്, ഗുരു ഉടനീളം ഈ ആശയം പറയുന്നുണ്ട്. ഗുരു അവസാനം കൃത്യമായി പറയുന്നുണ്ട്, 1916 ജൂലൈ 16th പട്ടത്താനത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിൽ ഗുരു പറയുന്ന വാക്യം
നാം ഹിന്ദു ദേവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കൾ നമ്മോട് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാലും നാം അത് തന്നെ ചെയ്യുമായിരുന്നു. തുടർന്ന് ഇങ്ങനൊരു വാക്യം, ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് ഗുരുവിന്റെ വാക്യാണ് കേട്ടോ. ഗുരു ഏതളവിൽ ഇന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നു എന്ന് ഓർക്കുമ്പോൾ ഈ വാക്യം കൂടി ഓർക്കാവുന്നതാണ്. നമ്മളിപ്പോ ജാതിയില്ലാ വിളംബരം ഓർക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രാമാണികമാണ്, ഗുരുവിന്റെ ഖണ്ഡിതമായ പ്രസ്താവനയാണ്. ഇന്ന് നിലവിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. എന്തായിരുന്നു ഗുരുവിന്റെ മതം? ഞാൻ അതുകൂടി സന്ദർഭമായിട്ട് പറയാം. ഈ പറഞ്ഞതിനേക്കാളൊക്കെ പ്രധാനമായിരിക്കും അത്. 1924 സർവോദയ സമ്മേളനം നടന്നു. ഈ സർവോദയ സമ്മേളനത്തില് ഗുരു അധ്യക്ഷനാണ്. ഗുരുവിന്റെ ശിഷ്യപ്രധാനിയായ സത്യവ്രതസ്വാമികളാണ് സ്വാഗതം പറയുന്നത്. അപ്പൊ സത്യവ്രതസ്വാമികൾ ഗുരുവിന്റെ മതദർശനം വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഗുരുവിന്റെ മതം ഏകമതാണ്, ഒരു മതം. അത് ഗുരു തന്നെ ആത്മോപദേശതകത്തിൽ എഴുതിയിട്ടുണ്ട്. പലമതസാരവും ഏകം, പലമതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരാനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവത് കണ്ടലയാതെ അമർന്നിടയണം. ആനയെ കണ്ട പൊട്ടന്മാരെ പോലെ, കുരുടന്മാരെ പോലെ മതങ്ങൾ വേറെ വേറെയാണെന്ന് പറഞ്ഞ് നടക്കരുത്. പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ, പാമരത്വം അതിൽ പെട്ടുപോകരുത്. ആത്മോപദേശതകം അങ്ങനെ വായിക്കേണ്ട ഒരു കൃതിയാണ്. ആത്മോപദേശതകത്തിന്റെ മൗലിക പ്രാധാന്യം എന്താണെന്നറിയോ? ദൈവത്തെ ഗുരു അപരത്വത്തിലേക്ക് തുറന്നു, ആത്മത്തിലല്ല അപരത്വത്തിലേക്ക്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായുള്ള ഒരാത്മരൂപം, ഞാനും നീയുമെന്നൊക്കെ നാം വേറിട്ട് വേറിട്ട് അറിയുന്നത് ഏകചൈതന്യം, അത് അദ്വൈതാണ്. പക്ഷേ ഈ അദ്വൈതത്തെ ഗുരു വിടർത്തിയത് അടുത്ത പടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനും നീയുമെന്നുള്ളത് വ്യത്യാസമില്ല, ഒന്നേ ഉള്ളൂ. അതുകൊണ്ടോ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന്റെ ഗുണത്തിനായി വരണം. ആത്മത്തിൽ അപരമുണ്ട്, എന്നിൽ നീയുണ്ട്. നിന്റെ സുഖത്തിലല്ലാതെ എന്റെ മോക്ഷമില്ല. അതുവരെ മോക്ഷം എന്ന് പറഞ്ഞാൽ ആത്മവും ബ്രഹ്മവും തമ്മിലുള്ള ഏർപ്പാടാ. ആത്മം ബ്രഹ്മത്തിൽ വിലയം പ്രാപിക്കുമ്പോൾ മോക്ഷമായി. ഗുരു ആത്മത്തെ ബ്രഹ്മത്തിലേക്കല്ല അപരത്തിലേക്ക്, വെർട്ടിക്കലായ ലംബമാനമായ ഒരു അതീത ബന്ധമായി, അതിബൌദ്ധിക ബന്ധമായി നിലനിന്ന മോക്ഷത്തെ തിരശ്ചീനമായ സാമൂഹ്യ ബന്ധമാക്കി മാറ്റിക്കൊണ്ടാണ് ഗുരു ദൈവസംഗത്തെ സങ്കല്പത്തെ പുനഃസ്ഥാപിച്ചത്. അതായിരുന്നു ഗുരുവിന്റെ ദൈവദർശനത്തിന്റെ ഏറ്റവും കാതൽ. അതിൽ നിങ്ങളുണ്ട്, എന്റെ മോക്ഷത്തിൽ നിങ്ങളുണ്ട്. നിങ്ങളില്ലാതെ കേവലമായൊരു മോക്ഷം എന്നത് സാധ്യമല്ല. ആ നിങ്ങളിലേക്കുള്ള എന്റെ തുറവിയെയാണ് ഗുരു കരുണ എന്ന് വിളിച്ചത്. കരുണ, അനുകമ്പ, നിങ്ങളോടുള്ള കരുണ. അതെവിടം വരെ? ഒരു വീട ഇറുമ്പിനും വരുത്തരുത് എന്നിടം വരെ എത്തിച്ചു അദ്ദേഹം. അത് അദ്ദേഹം നിരന്തരം പറയുന്നുണ്ട്. അപരനു വേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. ആരാണ് കൃപാലു? ആരാണ് കാരുണ്യമുള്ളവൻ? അപരനുവേണ്ടി അഹർനിശം പ്രയത്നം, കൃപണത വിട്ട് കൃപാലു ചെയ്തിടുന്നു. കൃപണൻ അധോമുഖനായി കിടന്നു ചെയ്യുന്ന അപജയകർമ്മം അവനുവേണ്ടി മാത്രം. തന്നെ മാത്രം കാണുന്നവനെ ഗുരു വിളിച്ച പേരായിരുന്നു കൃപണൻ. മോക്ഷമില്ല. ഇതൊക്കെ ഈ ഇന്നത്തെ ആളുകളോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അഴീക്കോട് മാഷ് ഗുരുവിന് വേണ്ടി ഒരു പുസ്തകം എഴുതിയല്ലോ. ആ പുസ്തകത്തിന്റെ ശീർഷകം നല്ല ഇതാണ്, ഗുരുവിന്റെ ദുഃഖം എന്നാണ്. മക്ഷത് അവസാനിപ്പിക്കുന്നത്, ഇന്ന് കേരളത്തിലുടനീളം ഗുരുവിന്റെ പേരിൽ റോഡുകളുണ്ട്, വിദ്യാലയങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്, സംഘടനകളുണ്ട്, തലസ്ഥാനങ്ങളിൽ സഭാമന്ദിരങ്ങളുണ്ട്, അവധി ദിവസങ്ങളുണ്ട്, ആഘോഷങ്ങളുണ്ട്. പക്ഷെ ഹൃദയത്തിലോ? ഹൃദയത്തിൽ ഗുരുവില്ല. ഹൃദയത്തിലുള്ള ഗുരുവാണ് അനുകമ്പ, അപരബോധം. ആത്മബോധമല്ല, അപരബോധം. അതുകൊണ്ടാണ് മതം ഒന്നാണെന്ന് പറഞ്ഞത്. സത്യവ്രത സ്വാമികൾ സ്വാഗത പ്രസംഗത്തിൽ എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് ഏകമതം. ഇദ്ദേഹത്തിന്റെ നല്ലൊരു ഉദാഹരണമുണ്ട്. ഇദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് രോഗം വരുമ്പോ അലോപ്പതി ചികിത്സ ക്രിസ്ത്യാനികൾ കണ്ടെത്തിയതാണ് എന്നതുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ, ഇന്ത്യയിലെ ഹിന്ദുക്കൾ അലോപ്പതി ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. ആയുർവേദം വയസ്കര മൂസതിന്റേതാണ് എന്നതുകൊണ്ട് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആയുർവേദ ചികിത്സ സ്വീകരിക്കാതിരിക്കുന്നില്ലല്ലോ. പിന്നാലെ അദ്ദേഹം പറയും, അഷ്ടാംഗഹൃദയം ബൌദ്ധരചനയായതുകൊണ്ട് ഏകാദശി നാളിൽ അഷ്ടാംഗഹൃദയം വായിക്കരുതെന്ന് മലയാള ബ്രാഹ്മണർ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏകാദശി ദിവസം വലിവ് വന്നാൽ അഷ്ടാംഗഹൃദയം നിർദ്ദേശിക്കുന്ന ധന്വന്തരം ഗുളിക കഴിക്കാൻ മലയാള ബ്രാഹ്മണരും മടിക്കുന്നില്ലല്ലോ. അവസാന വാക്യം, ശരീരത്തിന്റെ രോഗങ്ങൾക്ക് മതഭേദം കൂടാതെ ചികിത്സയാകാമെങ്കിൽ ആത്മാവിന്റെ അന്വേഷണങ്ങൾക്ക് എന്തിനാണ് മതഭേദം?
ഇതായിരുന്നു ഗുരു. അതുകൊണ്ട് തന്റെ ശിഷ്യനായ സി വി കുഞ്ഞിരാമനായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ഗുരു ഈ കാര്യം കൂടി പറയുന്നുണ്ട്. കുഞ്ഞിരാമൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, സ്വാമി പറഞ്ഞതൊക്കെ മനസ്സിലായി, ഒരു ജാതിയാണ് ഒരു ദൈവമാണ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരു മതമാണോ? എങ്ങനെ മതം? ലോകം ഇത്രയും മതങ്ങൾ വ്യത്യസ്തമല്ലേ, അതൊരു മതാവുന്ന എങ്ങനെയാണ്? അപ്പൊ ഗുരു ചോദിച്ചൊരു ചോദ്യം, എന്തിനാണ് നിങ്ങൾ മതം എന്ന് പറയുന്നത്? മതമെന്നത് അതിന്റെ ഹൃദയ തത്വങ്ങളാണോ മതമെന്നത് ആചാരങ്ങളാണോ? ഇത് വളരെ മർമ്മസ്പർശിയായ ചോദ്യമാണ്. ഗുരു പറഞ്ഞു, മതം മൂല്യങ്ങളാണെങ്കിൽ മതഭേദമില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ക്രിസ്തു മതം സ്നേഹമാണ് എന്ന് പറയുന്നു, ഇസ്ലാം സാഹോദര്യമാണ് എന്ന് പറയുന്നു. സ്നേഹമില്ലാതെ സാഹോദര്യമോ സാഹോദര്യമില്ലാതെ സ്നേഹമോ സാധ്യമല്ലെന്നിരിക്കെ മതഭേദങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥം? ഇതാണ് ഗുരു. നിങ്ങൾ സ്നേഹമാണ് നിങ്ങളുടെ മതത്തിന്റെ കാതലെന്ന് മനസ്സിലാക്കിയാൽ ആ സ്നേഹത്തിൽ സാഹോദര്യം നിലീനമായിരിക്കുന്നു. സാഹോദര്യമെന്ന് കരുതിയാൽ അതിൽ സ്നേഹതത്വം നിലീനമായിരിക്കുന്നു. ഏകമാണ് അദ്വൈതം, രണ്ടില്ല എന്ന ഏകഭാവനയാണ് നിങ്ങളുടെ മതത്തിന്റെ കാതലെങ്കിൽ പിന്നെ പുറത്താരുമില്ല, അപ്പുറത്താരുമില്ല. അതുകൊണ്ട് മതത്തിന്റെ ഹൃദയത്തിലേക്ക് നോക്കൂ, നിങ്ങൾ മതത്തെ മറികടക്കും. മതത്തിന്റെ ഹൃദയാനുഭവത്തിൽ നിങ്ങൾ നിലയുറപ്പിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ ഔപചാരിക അതിർത്തികൾക്കകത്തല്ല. അതുകൊണ്ടാണ് ഗാന്ധിജി പറഞ്ഞത്, ഞാനൊരു ഉത്തമനായ ഹിന്ദു ആയതുകൊണ്ട് ഞാനൊരു ഉത്തമനായ മുസൽമാനും, ഞാനൊരു ഉത്തമനായ സിഖും, ഞാനൊരു ഉത്തമനായ പാഴ്സിയും, ഞാനൊരു ഉത്തമനായ ക്രിസ്ത്യാനിയുമാണ് എന്ന്. അതുകൊണ്ടാണ് ഉത്തമന്മാരല്ലാത്തവരെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തെ വെടിവെച്ചു വന്നത്. അതുകൊണ്ട് കൊന്ന ഹിന്ദു അല്ല കൊല്ലപ്പെട്ട ഹിന്ദു, ഇതിലൊരുപാട് അകലുണ്ട്. ഗുരുവിന്റെ വഴി ഇതായിരുന്നു, രണ്ടില്ല, മതഭേദമില്ല, മതമൊന്നേ ഉള്ളൂ, പല മതസാരവുമേകം. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് ചരിത്രം വാസ്തവത്തിൽ ഇതിനകത്തുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് വഴിതെറ്റിപ്പോയതാ, വഴിതെറ്റി എന്ന് പറഞ്ഞുകൂടെ കേട്ടോ, ഇതൊക്കെയാണ് ശരിയായ വഴി. ഈ പറഞ്ഞതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട